നമ്മുടെ തലസ്ഥാനത്ത് ട്രിവാൻഡ്രം ക്ലബിൽ ഒരു റെയ്ഡ് നടന്നു. ഈ റെയ്ഡിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ഒരു ഉന്നതൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ അറസ്റ്റ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ നൽകിയ അഭിമുഖങ്ങളുടെ തുടർച്ചയാണ് എന്ന വിധത്തിലുള്ള ആരോപണം വരുന്നു. എങ്ങനെ കാണുന്നു? അല്ല, നമുക്കിപ്പോൾ അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന അഭ്യൂഹങ്ങളാണ് എന്നുള്ളതിനപ്പുറത്ത് നമുക്കത് അങ്ങനെ പറയാൻ വസ്തുതകളൊന്നുമില്ല. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് കൊണ്ടുവരണമെന്ന ആഗ്രഹം മക്കൾ പങ്കുവച്ചിരുന്നു പാർട്ടിയോട്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അത് സാമാന്യം ചർച്ചയുമൊക്കെ ആയി. അതിനുശേഷമാണ് ഈ പോലീസ് നടപടി ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ റിപ്പർക്കഷൻ ആകാം എന്നൊക്കെയുള്ള ചർച്ചകൾ. നമ്മുടെ നാടല്ലേ, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്കത് അങ്ങനെയാണോ ഇനി അങ്ങനെ അല്ലേ, ഇത് രണ്ട് കാര്യം ആണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ള കാര്യം, നമുക്കിപ്പോൾ ഇവിടെ പല ആളുകളും ചീട്ട് കളിക്കുന്നത് ഒരു മഹാ അപരാധമാണോ എന്നൊക്കെ ചോദിച്ചു. ചീട്ട് കളിക്കുന്നത് മഹാ അപരാധമൊന്നുമല്ല, പക്ഷേ കാശ് വെച്ച് ചീട്ട് കളിക്കുന്നത് ഇവിടെ ചൂതാട്ടം നിയമവിധേയമാകാത്തിടത്തോളം കാലം പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, ഇപ്പോൾ പുഴയോരത്തോ അതല്ലെങ്കിൽ മറ്റേ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് ചീട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ 1000 2000 ഒക്കെ വെച്ചിട്ടാണ് ചീട്ട് കളിക്കുക. പോലീസ് ഓടിക്കും, ഇവരോടും, അങ്ങനെ പോയി കണ്ടല്ലോ പുഴയിലൊക്കെ വീണ് മരിച്ച സംഭവങ്ങൾ തന്നെ കേരളത്തിൽ അത്രയുണ്ട്. ചീട്ട് കളി സംഘത്തെ ഓടിക്കുന്നതിനിടെ യുവാവ് പുഴയിൽ വീണ് മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ കാണാറില്ല. അപ്പോൾ ചീട്ട് കളി പിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോലീസിൻ്റെ ഒരു പുഴയുണ്ടായിരുന്നില്ല, പക്ഷേ ഒരു ഡ്രൈ ഡേ ആണ് സംഭവിക്കുന്നത് എന്നുള്ളതും പണം വെച്ച് അവിടെയാണ് എനിക്ക് പറയാൻ. കളിക്കാത്ത ചീട്ട് കളിക്കാരെയും പോലീസ് വരട്ടാറുണ്ട്. ഒരു സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടാണ് എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ അടുത്തകാലത്തായിട്ട് കേരള പോലീസിന് ഈ ചീട്ട് കളി സംഘങ്ങളെ പിടിക്കാനുള്ള ഒരു അമിത താല്പര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് 2017 ഒക്ടോബർ 15 ആലുവ പെരിയാർ ക്ലബ്ബില് അവിടെ ചീട്ട് കളി, പൈസ വെച്ച് ചീട്ട് കളി നടത്തുന്നുണ്ടൊരു ഇൻഫർമേഷൻ ജില്ലാ പോലീസ് മേധാവി കിട്ടി. അവിടെ റെയ്ഡ് നടത്തി 33 പേരെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 1800,000 രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. അതേ തുടർന്ന് എന്ന് ഈ കേരള ഗെയിം ആക്ട് അല്ലെങ്കിൽ 18 പ്രകാരമാണെന്നൊക്കെയാണ് ഇത് പറയുന്നത്. അതൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങൾ. എന്നിട്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെടുമ്പാശ്ശേരി പോലീസ് ഈ ഈ പിടിച്ചെടുക്കുന്ന തുകയിൽ പകുതി ട്രഷറിയിൽ അടക്കണം, സർക്കാർ ഖജാവിലേക്ക് അടക്കണം. ശരിക്കും പകുതി ഇത് പിടിച്ചെടുക്കുന്ന ടീമിൻ്റെ റിവാർഡിന് ലഭിക്കും. ശരിക്കും അത് ചൂണ്ടിക്കാട്ടി നെടുമ്പാശ്ശേരി പോലീസ് അത് ശ്രദ്ധയപ്പെടുത്തുകയും അവർ കോടതി പോവുകയും, അത് കോടതി അവസാനം നെടുമ്പാശ്ശേരി പോലീസ് ചൂണ്ടിക്കാട്ടി അങ്കമാലി 1st class മജിസ്ട്രേറ്റ് കോടതി ഇതിൻ്റെ പകുതി തുക ഈ സ്ക്വാഡിന് അനുവദിച്ച് ഉത്തരവിടുകയും പിന്നെ അവിടുത്തെ റൂറൽ പോലീസ് മേധാവി ഏതാണ്ട് അതിന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി 900,000 രൂപ ഈ പിടിക്കാൻ പോയ ടീമിന് കിട്ടി. അല്ല, അങ്ങനെയാണെങ്കിൽ തലസ്ഥാനത്ത് കുബേരന്മാരും കുലീനരും ആയ ആളുകൾ പോകുന്ന ക്ലബ്ബാണ്. സാധാരണക്കാർക്കൊന്നും പോകാൻ പറ്റില്ല. അവിടുത്തെ അംഗത്വ ഫീസ് തന്നെ 500,000 മുകളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ പൈസ ഉള്ള ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എംഡിയുടെ കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ വലിയ കുബേരന്മാരായ ആളുകൾ പിടിക്കാലോ, 500,000 രൂപ കണ്ടെടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ഈ പുഴയോരത്തിരിക്കുന്നവരെ ഓടിക്കുന്ന പോലെ വേണമെങ്കിൽ പോലീസിന് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ട്രിവാൻഡ്രം ക്ലബ്ബിലേക്ക്. നടന്നുപോകാനുള്ള ദൂരമുള്ളൂ. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് ചീട്ട് കളിക്കുന്നതായിരിക്കില്ലല്ലോ. അപ്പൊ ഇപ്പൊ സവിശേഷമായ ഉത്സാഹം എന്തെങ്കിലും വന്നോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഏതെങ്കിലും ഉന്നതന്റെ ബന്ധുവാണ് എന്നും പറഞ്ഞ് നിയമ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഉന്നതനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് അറസ്റ്റ് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ പോലീസ് ഇതെല്ലായ്പ്പോഴും കാണിക്കുന്നു ഈ ജാഗ്രത എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് മറ്റ് സൽസ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. വലിയ ക്ലബ്ബുകളിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചും ഇതൊക്കെ നിയന്ത്രിച്ചും പോലീസ് നിൽക്കുന്നിടത്തോളം ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ പലപ്പോഴും ചെറിയ മീനുകളെ ഇതിൽ പെടാറുള്ളൂ. വലിയ കണ്ണികളിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ആരോപണങ്ങളും ഉയരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അപ്പോഴും ഒരു മരിച്ചുപോയ ഒരാളെ വേട്ടയാടാനോ ഇരയാക്കാനോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്.